ഇവിടെ എന്തോ അമ്മേ, അമ്മേ ഈ സന്ധ്യ സമയത്ത് ഇവിടെ ടി വി വെക്കാനേ ഉള്ളൂ അമ്മേ. ഇവിടെ ഈ സമയം പിന്നെ എന്താ കാണാൻ? എപ്പോഴും ഈ ടി വി. ഈ കൊച്ചിനെന്തോ ഈ പഠി എടി, നിനക്ക് പഠിക്കാനൊന്നും ഇല്ല ഇവിടെ. ടി വി ഉണ്ട്, എപ്പോഴും ഇരുന്ന് പഠിക്കാ. ടി വി കാണണം, പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അമ്മ വിളിച്ചോണ്ട് പോയി പഠിപ്പീര്. ഈ മുറിയിലിരിക്കാവോ? ഈ മുറിയിലിരിക്കാവുന്ന ഇത്രയും സൗണ്ടും വെച്ച് സൗണ്ടില്ല, സൗണ്ട് കുറച്ച് വെച്ചോ ഇല്ലയോ? എനിക്ക് ചേച്ചി ടി വി കാണണം. ആ കൊച്ചുങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. കണ്ടിരുന്ന് പഠിക്കാതിരിക്കാന്ന് പറഞ്ഞ ഇതായിരുന്നു കുത്തി ഇരുന്ന് ടി വി ആണെന്ന്. പോയിരുന്ന് പഠിക്കണി അങ്ങോട്ടെ, പോയി വിളിക്കണ്ട പോ. എനിക്ക് ജോലി ഇച്ചിരി വിശ്രമിക്കാന്നായിരിക്കും അന്നേരം വന്നിരിക്കുക. ടി വി വെക്കുന്നതിന് കുറ്റം പറഞ്ഞു. ഇത് വേറെ വേറെ ഒന്നും ഇല്ല. എന്നാ ജോലി അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, വയ്യാത്ത വലിയ മേഞ്ഞി പോരാനും അത് പറയാനാരും ഇല്ലല്ലോ. വയ്യാത്ത വല്യമ്മയെന്ന് പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഈ പിള്ളേർക്ക് പഠിക്കണ്ടായിരുന്നു. വേറെ മുറിയുണ്ട്, ഈ സീരിയലുകൾ തന്നെ പകലും ഉണ്ടല്ലോ. ഞാനിവിടെ ഇല്ലല്ലോ, ജോലി ഉണ്ട്. പകല് രാത്രിയിലൊന്നും ഇരിക്കാനൊക്കത്തുള്ളൂ. എന്റെ കൂട്ട് കറങ്ങി നടക്കുകയല്ല. ഞാൻ കറങ്ങി ജോലിക്ക് പോന്നൊരാരും കറങ്ങാൻ പോകുന്നവരല്ല. വീട്ടിൽ ഇരിക്കുന്ന അമ്മമാര് വിചാരിക്കും, ഓ പെണ്ണുങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങ് കറങ്ങാൻ പോവാ, വണ്ടി എടുക്കുക. അവര് പകലന്തിയോളം കഷ്ടപ്പെടുന്ന അമ്മ കാണുന്നില്ല. അവര് കറങ്ങാൻ നടക്കും. മമ്മി ഈ കൊച്ചിരുന്ന് ടി വി ആണെന്നുണ്ടോ? ഇത്ര നേരമായിട്ട് അതുകൊണ്ട് അവിടെ സീരിയലിന് ഏത് കഥ വെച്ചാലും ഇവക്ക് അറിയാം. പുസ്തകത്തിന്റെ ഒരു കാര്യം അവർക്ക് അറിയത്തില്ല. അവർക്ക് പഠിക്കണ്ട. അതിന് കൊച്ചുങ്ങളെ വിളിച്ച് മുറി കൊണ്ട് പഠിപ്പിക്കണം അമ്മമാര്. മമ്മിക്ക് സൗണ്ട് കുറച്ച് ഗേറ്റിന്റെ അവിടെ ഇരുന്നപ്പോ ഞാൻ ഈ ടിവിയുടെ സൗണ്ട് കേൾക്കുവാ. ഇങ്ങനെയാ വേണ്ടത്. ഒരു ശാരം നേരം ടി വി കാണുന്നതിന് പരിക്കാൻ. ഡാഡി എന്തിടി? ഡാഡി ഡാഡി വിളിക്കൂടെ? ടി വി ഇവിടെ വെച്ചോണ്ടിരുന്ന സൗണ്ട് കേട്ടോണ്ടിരിക്കുക. പഠിക്കാൻ വേണ്ട, ഇടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ടിവിയുടെ ടിവിയുടെ കുഴപ്പമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വല്യമ്മമാര് വീട്ടിൽ ഇരുന്നാ മതിയല്ലോ. പിള്ളേർക്ക് പഠിക്കാൻ വേണ്ട, ഇടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഡാഡി വിളി മോളെ. ഡാഡി വിളി. ഡാഡി വിളിച്ചിട്ട് വേറെ ടി വി എടുത്ത് അങ്ങ് അടച്ചു വെക്കാൻ പറ. ടി വി കാണുന്നതിന് രാത്രി വന്നിരിക്കുക, കുറ്റം പറയാം. പകലെല്ലാം കിടന്ന് പണിയെടുക്കുന്നു. എന്നാ വയ്യാത്ത ഒരാവിടെ കിടന്നോട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ ഒരിക്കലുമില്ല. ടി വി കാണുന്നതിന് കുറ്റം പറയാൻ വന്നേക്കുന്നു രാത്രി. പോയിന്റേ ഡാഡിയെ മമ്മി വിളിക്കുന്നേ. എന്തോ എന്തോ കൊച്ചിന്ന് വിളിക്കുന്നേ. എന്തോ മീ അവളൊന്നും അലക്കുന്നുണ്ടല്ലോ. അവക്കൊന്നും ഇല്ല. അവക്ക് ഈ ടി വി എങ്ങനെങ്കിലും അങ്ങ് ഇല്ലാമ്മയാക്കണം, അല്ലെങ്കിൽ ഞാൻ കാണരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. സൗണ്ട് എപ്പോഴും കുറച്ചാ വെച്ചേക്കുന്നത്. എന്റെ ആവശ്യത്തിന് എനിക്ക് കക്കത്തെ കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷെ അത് നിന്റെ കൊച്ചിനെ വിളിച്ചിട്ട് പഠിക്കാൻ പറ മുറിയിൽ അങ്ങനെ പോയി. ടി വി കാണുന്നതിന് എന്തോ തടസ്സം. ഇച്ചിരി ആരും സന്ധിക്കിരുന്ന് എന്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിരുന്ന് ഈ ടി വി വരെ കാണണം. എനിക്ക് അത്യാവശ്യം കണ്ടേ ഒപ്പത്തുള്ളൂ. ഞാൻ നിങ്ങളെ കല്ലി പൊട്ടിച്ച് കളയനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ കാണണ്ടേ? അല്ല ഞാൻ കാണരുതെന്നേ ഉള്ള അവക്ക്. അല്ല വേറൊരു കുഴപ്പമില്ല, കൊച്ചിന്റെ മുറി കയറ്റി പഠിപ്പിക്കണം. എന്തുവാടെ ഇവിടെ പ്രശ്നം? അല്ലെ ഇവിടെ പ്രശ്നം എന്ന് പറയാൻ ഒരു കാര്യം ചിന്തിച്ചു നോക്കെ. ഈ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ടി വി വെച്ചിരുന്ന ഈ കൊച്ചിന് പഠിക്കാൻ വേണ്ട, നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഇങ്ങോട്ട് വരുവ, തലവേദന എടുക്കും. ഈ ഇങ്ങോട്ട് വരുമ്പോ വെളി നിൽക്കുമ്പോഴേ ടി വിയുടെ സൗണ്ടേ ഉള്ളു കേൾക്കാന്. ഫുൾ ടൈം ടി വിയാ. എന്തോ പറയാനാന്ന് പറയാ. ടി വി ഒരു കാര്യം ചെയ്യും, മമ്മിക്ക് ടി വി കാണണം, സീരിയല് കാണണം, കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മമ്മിയുടെ റൂമിലോട്ട് ഇവിടെ എവിടെയാന്ന് വെച്ചാൽ ഒരു ഇലക്ട്രീഷനെ വിളിച്ചിട്ട് ടി വി ഇങ്ങോട്ട് വെച്ചുവിടുക. അമ്മയുടെ സൗകര്യത്തിന് മമ്മി ഒതുങ്ങി, മമ്മി ഇവിടെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നുള്ളു. മമ്മ ഈ റൂമിൽ ടി വി വെച്ചാൽ മമ്മിക്ക് ടി വിയും കാണാം, എനിക്ക് അടുക്കള ജോലിയും ചെയ്യാം. ഇത് ഞാൻ അങ്ങോട്ട് ഇരിഞ്ഞാൽ അങ്ങോട്ട് നോട്ടാം, ഞാൻ ഇങ്ങോട്ട് ഇരിഞ്ഞാൽ ഇങ്ങോട്ട് നോട്ടാം. ഞാൻ എന്തോ ചെയ്യുന്നെന്നുള്ള നോട്ടവോ? എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ടയോ? കൊച്ചിന് പഠിക്കണ്ട. ഇത് അമ്മ എനിക്ക് കഥ അടച്ചിട്ടുണ്ട്, മമ്മിക്ക് ടി വി വേണം. മമ്മിയുടെ ലോകമായിട്ട് മമ്മി ഇരുന്നുള്ളു. ഒരു ഫോൺ ഉണ്ടെങ്കിൽ മമ്മി ഓക്കെ. ഞാൻ മമ്മിയുടെ അടുത്ത് സംസാരിച്ച് പോട്ടെ. ഒരു ഇലക്ട്രീഷനെ വിളിക്കാം നാളെ ആവട്ടെ. അമ്മേ പിന്നെ ഈ ടി വി ഞാൻ മമ്മിയുടെ റൂമിലോട്ട് നോക്കട്ടെ. കാരണം ഞാൻ പിന്നെ ഈ പറഞ്ഞ വീട്ടിലുള്ള അലപ്പമ്പകളോ എല്ലാം കൊച്ചിന്റെ പഠിത്തം നടക്കും എല്ലാം കൊണ്ടും നല്ലതല്ലയോ. ടി വി മമ്മിയുടെ റൂമിലോട്ട് നാളെ ഇലക്ട്രീഷനെ വിളിച്ചാലും
എടുത്തോക്ക് എടുത്തോക്ക്, അവൾക്ക് സമാധാനം വരട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് കയറ്റി വെച്ചാൽ മതി അവൾക്ക്. എന്നെ കാണുന്നതിനെ അവൾക്ക് വിഷമം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, കൊച്ചു പഠിക്കുകയോ തള്ള പഠിക്കുകയോ എന്തോ ചെയ്യട്ടെ. ടി വി എടുത്താൽ എവിടെങ്കിലും കുഴപ്പം. പിന്നെ ഇപ്പോഴേ ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറി ഇറങ്ങി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. ഇനി മൂലയിലോട്ടും കയറ്റാൻ ചെയ്യും. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല, ആർക്കും ശല്യം ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, അവക്കുള്ള ഇഷ്ടം പോലെ ചെയ്യട്ടെ. അത് ഉദ്ദേശിച്ചിട്ട് അവർക്കത് അവരൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ടി വി കാണരുത്, സൗണ്ട് വെക്കുന്നു, അവൾക്ക് എന്തെല്ലാം കുറ്റം. സന്ധ്യ വരെ ഞാൻ കിടന്നുള്ള ജോലിയെല്ലാം ചെയ്യണം. പിന്നെ സന്ധ്യക്ക് കിരിയാരും ടി വി ഒന്ന് കാണട്ടെ, കാണാമെന്ന് വിചാരിക്കുമ്പോ അയച്ചോട്ടെ, എവിടെ അയച്ചോട്ടെ. സന്തോഷം, എനിക്ക് സന്തോഷമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അത് സന്തോഷമായിട്ട് ഞാൻ അവിടെ ഇരുന്നോളാം. ഒരു കുഴപ്പവും ഇല്ല, നാളെ ആക്കണ്ട, ഇന്ന് തന്നെ അങ്ങ് ചെയ്യാം. അത്രയും സമാധാനത്തോടെ അവിടെ കിടന്ന് ഉറങ്ങാറില്ല. മനഃപ്രയാസത്തോടെ അവിടെ ഇരിക്കണ്ട. കൊച്ചു പഠിക്കത്തില്ല, കൊച്ചു പഠിക്കട്ടെ, അമ്മയ്ക്കും സമാധാനം കിട്ടും. എങ്ങനെങ്കിലും ചെയ്യണേ, നമ്മളെവിടെയോ എങ്ങനെയോ പോയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, സമാധാനമാവുമല്ലോ.